بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. آدرنيا أديتشا جي اي اوينده സംസ്ഥാന പ്രസിഡന്റ് തമന്ന സുൽത്താന ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത സമർ അലി വേദിയിലിരിക്കുന്ന സോളിഡാരിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൗഫീഖ് മമ്പാട്, ജി ഐ ഒ ഭാരവാഹികൾ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ചില നിയമ ബില്ലുകൾ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ടോട്ടലി ചേഞ്ച് ആവാൻ പോവുകയാണ്, മാറാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. 2025 RSS നൂറാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോകുന്നതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇന്നലെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചത്. അതിൻ്റെ റിഹേഴ്സലുകളാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 2024 ഒരു ബിഗ് ബജറ്റ് ചിത്രം ലോഞ്ച് ചെയ്യാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഡയറക്ഷനും പ്രൊഡക്ഷനും എല്ലാം നാഗ്പൂരിൽ നിന്നാണ്. അതിൻ്റെ കാസ്റ്റിംഗ് വിന്യാസം എന്ന് പറയുന്നത് നാഗ്പൂർ നിർവഹിക്കുന്നതാണ്, RSS ആസ്ഥാനം നിർവഹിക്കുന്നതാണ്. മാസങ്ങളായി നാഗ്പൂരിൽ ക്യാമ്പ് ചെയ്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാർ പലരും പങ്കെടുത്ത ക്യാമ്പിൻ്റെ റിസൾട്ടാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒരു ഹിന്ദുത്വ രാഷ്ട്രക്രമത്തിൻ്റെ സംവിധാനങ്ങളും അതിൻ്റെ പദാവലികളും എങ്ങനെയാവണമെന്ന വളരെ സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ് ഇന്നലെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ബിഗ് ബജറ്റ് ചിത്രം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രയലുകളാണ് ഞങ്ങളുടെ ഈ രാജ്യവും രാജ്യക്രമവും നിലവിൽ വന്നാൽ ഈ രാജ്യത്തെ മറ്റു വിഭാഗങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നതിൻ്റെ സൂചനകളാണ് മണിപ്പൂരിലും ഹരിയാനയിലും UPയിലും ഗുജറാത്തിലുമെല്ലാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിന്ദുത്വ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ദലിതരുണ്ടാവുക, അത് നമുക്ക് ഹത്രാസും ഉന്നാവും പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയായിരിക്കും എന്നത് മുസഫർനഗറും ഗുജറാത്തും ഏറ്റവും ഒടുവിൽ ഹരിയാനയും പറഞ്ഞു തരുന്നുണ്ട്. ഈ രാജ്യത്ത് ക്രിസ്ത്യാനികൾ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തങ്ങളല്ലാത്ത ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് ഈ ഭരണകൂടം ട്രീറ്റ് ചെയ്യുക, പരിപാലിക്കുക എന്നതിൻ്റെ റിഹേഴ്സലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശുദ്ധ വംശീയമായ പ്രചാരണങ്ങളിലൂടെ, വംശീയ വിദ്വേഷങ്ങളിലൂടെ, വെറുപ്പിലൂടെ ഈ രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്ന ഒരു വെറുപ്പും വംശീയതയും അടിസ്ഥാനപ്പെടുത്തി നിർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു രാജ്യത്തിൻ്റെ ചിത്രം നമുക്ക് മുന്നിൽ വെളിവാവുകയാണ്. നീതിന്യായ വ്യവസ്ഥയിൽ ഈ വിഭാഗങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഹത്രാസിലെ പെൺകുട്ടിയെ കുഴിച്ചുമുടുകയാണ്, അവിടെ സന്ദർശിക്കുന്നവരെ കരിനിയമം ചുമത്തി അകത്തിടുകയാണ് എന്നു മാത്രമല്ല, ആ പെൺകുട്ടിയെ കത്തിച്ച് ചാമ്പലാക്കുകയാണ്. അവർക്ക് എതിരെ നിയമ പോരാട്ടം നടത്തും, അത് ചെയ്തവർക്കെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ മണിപ്പൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരു യഥാർത്ഥത്തിൽ അവിടുത്തെ ക്രിസ്തീയ സമൂഹത്തെ, കുക്കി വംശജരുന്ന ട്രൈബ്സ് ആണ് ബേസിക്കലി, ബട്ട് അതേസമയം അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടിയാണ്. ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ എങ്ങനെയാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്ന് പഠിപ്പിക്കുകയാണ്. നെറ്റ് വിച്ഛേദിച്ചു മണിപ്പൂരിൽ മാത്രമല്ല, വർഷങ്ങളായി
കാശ്മീരിൽ നെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ്. ബാങ്ക് ഇടപാടുകൾ നിർത്തലാക്കിയിരിക്കുകയാണ്. ഞാനും കാശ്മീരിൽ പഠിക്കുന്ന ഒരു കുട്ടിയും കാശ്മീരിലെ ഒരു കുട്ടിയും ഇന്ന് തിരൂരിലെ ഒരു ബാങ്കിൽ പോയി എ ടി എം കാർഡ് ഇട്ടാൽ കാശ്മീരുകാരനായതിന്റെ പേരിൽ അവന്റെ ട്രാൻസാക്ഷൻ നടക്കില്ല. എന്റേതാണ് ഇവിടെ ബാക്കിയുള്ളതാണ് നടക്കുക. അത് മണിപ്പൂരിനും ബാധകമാക്കാൻ പോവുകയാണ്. അപ്പൊ പ്രത്യേകമായ പദവി നൽകി അവരെ പരിപാലിച്ചിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അവരെ തികഞ്ഞ ഉന്മൂലനത്തിന് വിധേയമാക്കുന്ന നിയമ നടപടികളിലേക്ക് ഔദ്യോഗികമായി രാജ്യം പോകുന്നതിന്റെ തുടക്കമാണ് ആഭ്യന്തരമന്ത്രി ഇന്നലെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതെന്തായാലും ബില്ല് പാസ്സാവും നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാരണം പ്രതിപക്ഷത്തിന് ഭൂരിപക്ഷം ഇരുസഭയിലുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ഈ ബില്ലുകൾ പാസ്സായി കഴിഞ്ഞാൽ നടപ്പിലാൻ പോകുന്ന നിയമങ്ങളുടെ ഒരു റിഹേഴ്സൽ നടക്കാൻ ഒരു വർഷം കൂടിയുണ്ട്. ആ വർഷത്തിൽ റിഹേഴ്സൽ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഭേദഗതികൾ കൂടി പരിഗണിച്ചുകൊണ്ട് 2024 അധികാര തുടർച്ച ലഭിക്കുകയാണെങ്കിൽ തികഞ്ഞ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ ക്രമീകരണത്തിലേക്ക് രാജ്യം മാറും. രാജ്യം മാറിക്കഴിഞ്ഞാൽ നീതിന്യായത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, അതുപോലെ തന്നെ ഈ രാജ്യത്ത് അനീതിക്കെതിരെ ശബ്ദിക്കുവാൻ, ഈ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്ന മർദ്ദിതരായ ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഒരു രാജ്യക്രമം ഈ രാജ്യത്ത് നിലവിൽ വരാൻ പോവുകയാണ്. അതിന്റെ സൂചനകളാണ് മണിപ്പൂരിലെയും ഹരിയാനയിലെയും നൽകുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാമിലും അതുപോലെ തന്നെ നൂഹ് ജില്ലയിലുമൊക്കെ നടന്ന ആക്രമണങ്ങൾ എന്താണ്? അവിടെ ഒരു പള്ളി കത്തിക്കുകയാണ്. ആ പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന, ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ഇമാം, ഡെപ്യൂട്ടി ഇമാം മുഹമ്മദ് ഷാദ്, ഷഹീദ് മുഹമ്മദ് ഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്തസാക്ഷിയാവുകയാണ്. ആ മനുഷ്യനെ ഇഞ്ചിഞ്ചായി കൊല ചെയ്യുന്നത് തടഞ്ഞ ഒരു മനുഷ്യൻ ഇപ്പോഴും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല, ഐ സിയുവിലാണ്. അതുപോലെ 180 ആളുകൾ ഔദ്യോഗികമായി മണിപ്പൂരിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസമാണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ടെക്നിക്കലായൊരു ഉദാഹരണം 5000 സൈന്യത്തിന്റെ 5000 തോക്ക്, ഇന്ത്യൻ മിലിറ്ററി ഉപയോഗിക്കുന്ന 5000 തോക്കുകൾ യഥാർത്ഥത്തിൽ മൈത്തികളുടെ കൈവശമുണ്ട്. ഈ 5000 തോക്കുകൾ ഇന്ത്യൻ മിലിറ്ററിയുടെ തോക്കാണ്. ഞാനും നിങ്ങളും ടാക്സ് കൊടുത്ത്, ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ഇവിടെ നികുതി കൊടുത്ത് പരിപാലിക്കുന്ന ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സൈന്യത്തിന്റെ ആയുധങ്ങൾ എങ്ങനെയാണ് കലാപകാരികളുടെ കയ്യിൽ വംശീയ പ്രചാരകരുടെ കൈവശം ചെന്നെത്തിയത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ രാജ്യത്തൊരു മേമ്പടിക്ക് പറയുന്നതല്ല, ഈ രാജ്യത്തെ വംശീയ കലാപങ്ങൾ സ്റ്റേറ്റ് സ്പോൺസേഡ് ആണ് എന്നത്. ഈ രാജ്യത്തെ വംശഹത്യ സ്റ്റേറ്റ് സ്പോൺസേഡ് ചെയ്തതാണ്. അവരുടെ മിലിറ്ററികളുടെ ആയുധം ഉപയോഗിക്കുന്നു. വളരെ നിർദ്ധയമായി ചില ദൃശ്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മണിപ്പൂരിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് 100 ദിവസം പൂർത്തിയാവുന്ന ദിവസമാണ്. ഇന്ന് മണിപ്പൂരിൽ ഈ വംശഹത്യയുടെ പദ്ധതികൾ ആരംഭിച്ചിട്ട് 100 ദിവസം പൂർത്തിയാകുന്ന ദിവസമാണ്. നെറ്റ് ഭാഗികമായി പുനഃസ്ഥാപിക്കണമെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പറഞ്ഞിട്ടുള്ളത്. നെറ്റ് എന്നതിലൂടെ നമുക്ക് മുമ്പൊക്കെ നെറ്റ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷന് മാത്രമുള്ള ഒരു ഉപാധിയാണ്. ഇന്ന് കമ്മ്യൂണിക്കേഷന് മാത്രമുള്ള ഉപാധിയല്ല, നെറ്റ് എന്ന് പറഞ്ഞ സാമ്പത്തികമായി മനുഷ്യനെ നിശ്ചലമാക്കുകയാണ്. നെറ്റ് നിശ്ചലമായാൽ നിങ്ങളുടെ ഗൂഗിൾ പേ ഇല്ല, ഫോൺ പേ ഇല്ല, നിങ്ങളുടെ പണം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ പറ്റില്ല, നിങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റില്ല. സാമ്പത്തികമായി അവരെ ഫ്രീസ് ചെയ്യുകയാണ്, കമ്മ്യൂണിക്കേഷൻ ഫ്രീസ് ചെയ്യുകയാണ്. എല്ലാ അർത്ഥത്തിലും ആ ജനവിഭാഗത്തിന് അനുവദിച്ച പ്രാഥമികമായ സ്വാതന്ത്ര്യവും ഫ്രീസ് ചെയ്തുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ മേന്മ നടിക്കുന്ന രാജ്യം എന്ന ഈ രാജ്യത്തെ നമ്മുടെ മുന്നിൽ നമ്മുടെ ചരിത്രത്തിലും ലോകത്തെ വർത്തമാനകാലത്തിലും കൊച്ചാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ബ്രസീലിലെ ജനതയ്ക്കാണ് നരേന്ദ്രമോദി ജനാധിപത്യത്തെ കുറിച്ച് ട്യൂഷൻ എടുത്തത്. ബ്രസീലിലെ ജനതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തെ കുറിച്ച് ക്ലാസ് എടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. 100 ദിവസമായി രാജ്യം കണ്ട ഏറ്റവും ഞെട്ടിക്കുന്ന ഭീകര വൃത്തികൾ, അതുപോലെ തന്നെ ഏറ്റവും വലിയ ക്രൂരമായ ആക്രമണങ്ങൾ മണിപ്പൂരിൽ നടന്നിട്ട് അദ്ദേഹം മൗനം പാലിക്കുകയാണ്. അതുപോലെ തന്നെ ഹരിയാനയിൽ VHP വിശ്വഹിന്ദു പരിഷത്തിന്റെ ജലപേഷ് യാത്ര എന്ന് പറയുന്ന ഈ സംവിധാനത്തിന് ഭരണകൂടം അനുമതി നൽകിയതാണ് സമീപകാലത്ത് നടന്ന കൊലപാതകങ്ങളുടെ പ്രശ്നമായത്. 1280 വീടുകളും കെട്ടിടങ്ങളുമാണ് ഹരിയാനയിൽ ബുൾഡോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അറിയുന്നത് 250 വീടാണ്, 1280 വീടുകളാണ്. ഒരു കിടപ്പാടം നഷ്ടപ്പെട്ട ജനത, അവിടെ ഉപജീവനം നഷ്ടപ്പെട്ട ജനത, മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ നാട്ടിൽ വിട്ടുപോകണമെന്ന് പറയുന്നത് അവിടെ ഏതെങ്കിലും VHP പ്രവർത്തകനല്ല, അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്.
ننغالو جيش دوكو پلی لیک كاران وچا كبادم ماترا مي ولو ينن بره نشتے مولا بره كبادم آ كبادت تل آ نور غنكين پولیس غارن حريانا سرکارن پولیس ونڈ آ پولیس اند وطا شایل آده ورکل محمد شاد کولا جاية پڑ گئی آ پلی کتی چامبلا بگ گئی آب ارارت تلی راجت بریٹیش غارن اچھے بچو آیا بشبت غل ویلن مڑیچ پریبالیچ وڑرت ولیداکی പന്തലിച്ച് അതിന്റെ ഫലവും കായും കൊയ്യുന്നതിൽ മിടുക്ക് പുലർത്തുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാർ കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി ഹിന്ദുവിനും മുസ്ലിമും ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രധാന പദ്ധതിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പദ്ധതി. ആ ഡിവൈഡ് ആൻഡ് റൂള് ബ്രിട്ടീഷുകാരൻ ആദ്യം നടപ്പിലാക്കിയത് ഇന്ത്യയിലെ ഫൈസാബാദിലാണ്, ഉത്തർപ്രദേശിലെ ഫൈസാബാദിലാണ്. ആ ഫൈസാബാദിൽ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പദ്ധതി 1992 ഡിസംബർ 6 ബാബരി മസ്ജിദിന്റെ ഷഹാദത്തോടുകൂടി പൂർത്തിയായത് എങ്ങനെയാണെന്ന് ചരിത്രം നമുക്കറിയാം. ആരാണത് പൂർത്തീകരിച്ചു കൊടുത്തത്? അതുപോലെ തന്നെ ചരിത്രത്തിൽ ക്ഷേത്രങ്ങളെ മുഴുവൻ ക്ഷേത്രങ്ങൾ ഇവിടെ മുഴുവൻ തകർത്തതിനു ശേഷമാണ് ഇവിടുത്തെ പള്ളികൾ ഉണ്ടാക്കിയതെന്ന് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ നൂറുകണക്കിന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ വിഷവിത്ത് പാകുകയാണ്. ആ ചരിത്രത്തെ ഉപജീവിച്ചുകൊണ്ട് ബാബരി മസ്ജിദും ഗ്യാൻ ബാപ്പിയും ഇന്ത്യയിലെ 3000-ത്തോളം പള്ളിക്കെതിരെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ആ ചരിത്രത്തിന്റെ മേൽ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് RSS അതിന്റെ വംശീയ പദ്ധതികളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ഒരു രാജ്യത്തെ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടുശീലിച്ച ഒരു രാജ്യത്തിന്റെ ക്രമത്തിലേക്കല്ല ഈ രാജ്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രാസിലെ പെൺകുട്ടിയെ പോലെ നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ പോലും അവകാശമില്ലാതെ അടിച്ചമർത്തപ്പെടുന്ന മണിപ്പൂരിലെ പരസ്യമായി ബലാത്സംഗത്തിന് വിധേയമായ ആ പെൺകുട്ടികൾക്കൊന്ന് ഉറക്കെ കരയാൻ പോലും കഴിയാത്ത വിധം നിസ്സഹായരാക്കപ്പെടുന്ന ഗുരുഗ്രാമിലും ഹരിയാനയിലും ഈ ഭരണകൂടത്തിന്റെ തലസ്ഥാനത്തിൽ നിന്ന് അല്പം ദൂരം മാറി സഞ്ചരിച്ചാൽ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അരുതെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് ഒരു ജനവിഭാഗത്തിന്റെ കിടപ്പാടവും അവരുടെ ആരാധനാലയങ്ങളും അവരുടെ സംവിധാനങ്ങളും അടിച്ചു നിരപ്പാക്കി അതിൽ ഒരു കുറ്റബോധവും തോന്നാതെ എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 4000-ത്തിലധികം മനുഷ്യ കബന്ധങ്ങളെ കുറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞത് വണ്ടിന്റെ അടിയിൽ ഒരു പട്ടി കുഞ്ഞു പെട്ടുപോയാൽ ആ നമ്മൾ ഒരു കരച്ചിൽ ഉണ്ടാവും, ഒരു വേദനയുണ്ടാവും, അതിലപ്പുറം എന്തിനാണ് ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതെന്നാണ്. അദ്ദേഹമാണെന്ന് രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹവും ഈ പടത്തിലെ ബിഗ് ബജറ്റ് ചിത്രത്തിലെ അത് കാസ്റ്റിംഗ് മാത്രമാണ്, അതുപോലെ തന്നെ അഭിനയ നേതാക്കൾ മാത്രമാണ്. യോഗി ആദിത്യനാഥ് നായകനായി തിരിച്ചു വരും, പലരും ആളുകൾ വരും. RSS പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഒരാൾക്ക് 75 വരെയാണ് ഫുൾ ടൈമായി പ്രവർത്തിക്കാൻ പറ്റൂ. 75 വയസ്സായാൽ റിട്ടയർഡ് ആവണം. 2025-ഓടുകൂടി ശ്രീ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് പൂർത്തിയാവും. അതോടുകൂടി വേറെ ഒരു പ്രധാനമന്ത്രി എന്തായാലും ഈ രാജ്യത്ത് വരണം. വരാൻ പോകുന്നത് ആരായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അപ്പൊ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ഇല്ലായ്മ ചെയ്യുകയും പുതിയൊരു രാജ്യക്രമം കെട്ടിപ്പടുക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുവാൻ നമ്മുടെ ചങ്കിൽ ശ്വാസമുള്ള സമയത്ത് അതിനെതിരെ ശബ്ദിക്കുവാൻ അതിനെതിരെ പ്രതിഷേധിക്കുവാൻ അത് എത്ര ചെറുതാണെങ്കിലും മരുതെന്ന് പറയാനുള്ള ആർജവം അവശേഷിപ്പിക്കാൻ നമുക്ക് കരുത്തും കാതലുമായി ഈ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ പേർന്ന ആദർശം, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ആദർശം നമ്മൾ അതിന് പ്രേരിപ്പിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ആരാധനയാലയങ്ങൾ നശിക്കപ്പെട്ടു പോയാൽ, കൃഷി നശിച്ച് വിലക്കയറ്റമുണ്ടായാൽ, അതുപോലെ വംശീയ കലാപങ്ങളും വംശഹത്യകളും നടന്നാൽ ആ രാജ്യം ഏകാധിപത്യത്തിലാണെന്ന് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ആ രാജ്യം വംശീയ ഉന്മൂലന പദ്ധതിയുടെ നടുത്തളത്തിലാണ് എന്ന് നിങ്ങളാരും സോഷ്യൽ സയൻസ് ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ പറയുന്നു, വംശീയ ഉന്മൂലനമുണ്ടാകും, കൃഷിനാശമുണ്ടാവും, തക്കാളിക്കും വെള്ളിയുള്ളിക്കും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. ഇതൊക്കെ പറയാൻ, കൃഷി നശിക്കും, വംശങ്ങൾ നശിക്കും, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ നശിക്കും. മണിപ്പൂരിൽ നൂറുകണക്കിന് മനുഷ്യർ മാത്രമല്ല നിരവധി ആരാധനാലയങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരാധനാലയങ്ങളും മനുഷ്യരും നശിക്കുന്ന, അതുപോലെ തന്നെ കൃഷിയും നശിക്കുന്ന, വംശങ്ങളെ വേരോടെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളും വംശീയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇതൊരു ബിഗ് ബജറ്റ് ചരിത്രമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഹിന്ദുത്വയുടെ എല്ലാ വർണ്ണ പൊലിമയുള്ള ആശയങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കരുത്തും കെലുപ്പുമുള്ള ഒരു വംശീയ പദ്ധതി 2024 എന്ന ഒരു വർഷം ലക്ഷ്യം വെച്ച് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് 100
വർഷം പൂർത്തിയാവുകയാണ്, 100 വർഷം പൂർത്തിയാകുകയാണ്. ആരാധനത്തിന് വേണ്ടി യത്നിച്ച ആളുകൾ, നിങ്ങൾ നിങ്ങളുടെ ഊർജം സ്വാതന്ത്ര്യ സമരത്തിന് കൊടുത്ത് വേസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ ഹെഡ് ഗവാർ, അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് പോരാടി നിങ്ങളെ സമയം പാഴാക്കരുതെന്ന് പറഞ്ഞ ഗുരുജി ഗോൾവാർക്കർ, അതുപോലെ തന്നെ 12-ാം വയസ്സിൽ മഹാരാഷ്ട്രയിലെ പള്ളിക്ക് കല്ലെറിഞ്ഞതിന്റെ പേരിൽ പെറ്റിക്കേസ് ചാർജ് ചെയ്യപ്പെട്ട വീർ സവർക്കർ, ഇങ്ങനെ തുടങ്ങിയ ആളുകളാണ് ഈ ആദർശത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത്. ആ ആദർശത്തിന്റെ വക്താക്കൾ ഈ രാജ്യത്ത് മറ്റൊരു വിധേയത്വ രാഷ്ട്രക്രമത്തെ, ഒരു ചാതുർണ്യ വ്യവസ്ഥയെ സ്ഥാപിക്കുമ്പോ വാഗൺട്ര ജറിയുടെ സമീപത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറഞ്ഞത് പിറന്ന നാടിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ചരിത്രത്തിന്റെ സ്മാരകത്തിന്റെ നടുത്തളത്തിലിരുന്ന് നമ്മൾ സംസാരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത, നമ്മളും അതുപോലെ നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ ഈ രാജ്യം നിലനിർത്തിത്തുപൊന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യ ബോധവും അതുപോലെ തന്നെ സാഹോദര്യ ബോധവും നിലനിർത്താൻ, അതുപോലെ വിശ്വാസ സ്വാതന്ത്ര്യവും മനുഷ്യന്റെ അന്തസ്സും നിലനിർത്തുവാനുള്ള പോരാട്ടത്തിന്റെ കണ്ണികളാകാൻ പങ്കുചേരാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഹിന്ദുത്വ ടെറർ എന്ന മൂവിക്ക് ഈ ബിഗ് ബജറ്റ് ചരിത്രത്തിനെതിരെ ഒരു ബദൽ ബിഗ് ബജറ്റ് ചരിത്രം നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പേരാണ് മൊബിലൈസ് അഗെയിൻസ്റ്റ് ഹിന്ദുത്വ ടെറർ എന്ന് പറയുന്നത്. ചെറുതും വലുതുമായ എല്ലാ സജ്ജീകരണങ്ങളെയും നിങ്ങൾ ഒരുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എല്ലാ വിഭവങ്ങളെയും നിങ്ങളുടെ ജനാധിപത്യ ബോധത്തിന്റെ അവസാനത്തെ കണികയും അവശേഷിക്കുന്ന നീതിബോധത്തിന്റെയും ആർജവത്തിന്റെയും അവസാനത്തെ കണികയും നിങ്ങൾ കരുതി വെക്കുക. കാരണം എന്താണ്? നീതി നഷ്ടപ്പെടുന്ന ഒരു ജനതയെ ചേർത്തുപിടിക്കാൻ, നീതി നിഷേധിക്കപ്പെടുന്ന ഒരു ജനതയ്ക്ക് ആശ്വാസമേകുവാൻ, മർദ്ദിതരും അക്രമത്തിന് വിധേയമാകുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ആ ദുർബലരായ മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി സമരം ചെയ്യാതിരിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാതിരിക്കാൻ, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാതിരിക്കുവാൻ എന്തുണ്ട് ന്യായം എന്ന ഈ ഉറച്ച ചോദ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളെ മാറ്റിയെടുക്കുന്ന ഇലക്ഷൻ പ്രൊസീജറിന് ചരമഗീതം എഴുതുകയാണ് കഴിഞ്ഞ രാജ്യസഭയിൽ രാജ്യസഭയിൽ കൊണ്ടുവന്നത്. ആ നിയമത്തിന്റെ പ്രത്യേകത എന്താണ്? ഇലക്ഷൻ പ്രൊസീജറിന് ചരമഗീതം എഴുതുകയാണ്, ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ അന്ത്യകൂദാശ നടത്തുകയാണ്. അങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ നീതിന്യായ വ്യവസ്ഥയും സംവിധാനം ഒരുക്കി വെച്ച് ഒരു സമ്പൂർണ്ണ വംശഹത്യാ പദ്ധതിയുടെ വംശഹത്യാ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടി അതിന്റെ മുകളിൽ സിംഹാസനമിട്ടിരിക്കുന്ന ആളുകളുടെ സിംഹാസനത്തിന് കോട്ടം തട്ടുവാൻ, വിള്ളലേൽപ്പിക്കുവാൻ, അതിനിളക്കം തട്ടുവാൻ നിങ്ങളുടെ ശബ്ദം എത്ര നേരിയതാണെങ്കിലും പ്രിയപ്പെട്ട സഹോദരിമാരെ, അത് ഉയരേണ്ട കാലത്താണ് നിങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് എത്ര നേരിയ ശബ്ദമാണെങ്കിലും നോ എന്ന് പറയാൻ, അരുതെന്ന് പറയാൻ, നീതി വേണമെന്ന് പറയാൻ നൂഹിലെയും ഹരിയാനയിലെയും മണിപ്പൂരിലെയും ജനങ്ങൾ നീതിക്ക് വേണ്ടി ശബ്ദിക്കുമ്പോ നീതിക്ക് വേണ്ടി അവരുടെ കൂടെ ശബ്ദിക്കുവാനുള്ള ശബ്ദമായി മാറാൻ, അവരുടെ ശബ്ദം നേർത്തു പോകുമ്പോ ആ ശബ്ദത്തിന് കലം വെക്കാൻ, തിടം വെക്കാൻ നിങ്ങളുടെ ശബ്ദം അവരോട് ചേർത്ത് വെക്കാൻ സാധിക്കുമ്പോഴാണ് ഈ പദ്ധതിയെ അല്പമെങ്കിലും തുടച്ചു നീക്കാൻ, പരാജയപ്പെടുത്താൻ ഈ രാജ്യത്ത് നമുക്ക് കഴിയുകയുള്ളൂ. അതിനുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ അതിനുള്ള ഒരു സന്നദ്ധതയാണ് ഈ സംഗമത്തിലൂടെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഈ സന്നദ്ധത, ഈ പ്രതിബദ്ധത, ഈ സമർപ്പണം നഷ്ടപ്പെടുത്താതെ ഇത്തരത്തിലുള്ള വംശീയ പദ്ധതിക്കെതിരെ ജാഗ്രതയോടുകൂടി കാവൽ നിൽക്കാൻ നമ്മുടെയൊക്കെ പ്രപിതാക്കന്മാർ രക്തം കൊടുത്ത് വിയർപ്പൊഴുക്കി ജീവൻ ബലി നൽകി നേടിയ സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കാൻ, ഈ സ്വാതന്ത്ര്യത്തിന് കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിൽക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. നമ്മൾ പഠിച്ച 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ബീഗം ഹസ്രത്ത് മഹലിന്റെ കൂടെ രക്തസാക്ഷികളായത് 257 മുസ്ലിം സ്ത്രീകളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതിനിധികളാണ്. 257 മുസ്ലിം സ്ത്രീകൾ രക്തസാക്ഷികളായതാണ് 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ധാരാളം ചരിത്രം വേറെയുമുണ്ട്. സ്വന്തം മകൻ ബ്രിട്ടീഷുകാരുടെ പ്രതിജ്ഞ കരാറിൽ ഒപ്പുവെക്കാൻ പോകുമ്പോ, മോനെ നീ അതിൽ ഒപ്പുവെച്ചാൽ എന്റെ ശോഷിച്ച കൈകൊണ്ട് നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ മുറിക്കും എന്ന് പറഞ്ഞ ബി അമ്മാൻ എന്ന് പറയുന്ന മുഹമ്മദ് അലി ജൌഹറിന്റെ മാതാവിന്റെ പിൻഗ
അനുഗാമികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതുകൊണ്ട് കണ്ണിലെണ്ണയൊഴിച്ച് അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ, നീതിബോധത്തെ, ജനാധിപത്യത്വ ബോധത്തിന് കാവൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിൽ അശേഷം പിന്തിരിയാതെ പിന്മടക്കമില്ലാത്ത അർജവും പ്രകടിപ്പിക്കാൻ നിങ്ങൾ സന്നദ്ധരാണ് എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ സംഗമം ഇവിടെ വിളിച്ചോതുന്നത്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.